സംസ്ഥാന പോലീസ് അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണത്തെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് മിന്നുന്ന ജയം. ഫലമറിവായ മുഴുവൻ ജില്ലയിലും ഭരണപക്ഷത്തിന് ലഭിച്ചു. മുൻ ജനറൽ സെക്രട്ടറി ജി ആർ അജിത് തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ പരാജയപ്പെട്ടു. സംസ്ഥാന പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന യൂണിറ്റ് തല തെരഞ്ഞെടുപ്പ് ഭരണപക്ഷം തൂത്തുവാരിയതോടെ ഇവർ സംസ്ഥാന ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിജിലൻസ് ക്രൈംബ്രാഞ്ച് രഹസ്യാന്വേഷണ വിഭാഗം എന്നീ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്കുമായി നടന്ന തെരഞ്ഞെടുപ്പിലാണ് സംസ്ഥാന ഭരണത്തോട് അനുഭാവം പുലർത്തുന്നവർ വൻ നേട്ടം കൊയ്തത്. ഫലപ്രഖ്യാപനത്തിലൂടെ പുറത്തുവന്ന 27 പോലീസ് ജില്ലകളിലും വ്യക്തമായ മേധാവിത്വം ഇവർക്ക് ലഭിച്ചു. 26 പോലീസ് ജില്ലകളിൽ എതിരില്ലാതെയാണ് ഭരണാനുകൂലികളായ വിഭാഗം തിരഞ്ഞെടുക്കപ്പെട്ടത്. പേരിനെങ്കിലും മത്സരം നടന്ന കൊച്ചി റൂറൽ ജില്ലയിൽ ആകെയുള്ള 61 സീറ്റിൽ 51 നേടി. തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ മുഴുവൻ സീറ്റും തൂത്തുവാരി. നിലവിലത്തെ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ജി ആർ അജിത് തിരുവനന്തപുരം പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ ദയനീയമായി പരാജയപ്പെട്ടത് തിരിച്ചടിയായി. ആകെ പോൾ ചെയ്തതിൽ 18 വോട്ടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ ടി എസ് ബൈജു പട്ടം ട്രാഫിക്കിലും വി ചന്ദ്രശേഖരൻ വട്ടിയൂർക്കാവിലും ബാബുരാജു പാലക്കാട്ടും എസ് എസ് ജയകുമാർ തമ്പാനൂരിലും വിജയിച്ചു. കഴിഞ്ഞ 5 വർഷമായി കൈയടക്കി വെച്ചിരുന്ന പോലീസ് അസോസിയേഷൻ കൈവിട്ടു പോയത് യു ഡി എഫ് നേതൃത്വത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെയുള്ള 1143 സീറ്റുകളിൽ 1122 സീറ്റുകളിലും നേടിയാണ് ഭരണാനുകൂലികൾ ആധികാരിക വിജയം നേടിയത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.